ഭൂമി അഞ്ച് സെക്കൻഡ് നേരം കറങ്ങുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും വെറും അഞ്ച് സെക്കൻഡിന് പോലും ഭൂമി പെട്ടെന്ന് അതിൻ്റെ കറക്കം നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ് ഭൂമധ്യരേഖയിൽ നമ്മുടെ ഗ്രഹം അതിൻ്റെ അച്ചുതണ്ടിൽ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിലാണ് കറങ്ങുന്നത് ഈ കറക്കമാണ് രാവും പകലും സൃഷ്ടിക്കുന്നതും നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതും ഭൂമിയിലെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നതും വെറും അഞ്ച് സെക്കൻഡിനായി ഭൂമി കറങ്ങുന്നത് നിർത്തിയാൽ അത് നിരവധി ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കാൻ കാരണമാകും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ശാസ്ത്രം കാലാവസ്ഥ ഭൂമിശാസ്ത്രം ആളുകൾ എങ്ങനെ ജീവിക്കുന്നു തുടങ്ങിയ വിവിധ ഘടകങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട് ഭൂമി പെട്ടെന്ന് നിലയ്ക്കുന്നതിൻ്റെ ആദ്യത്തേതും ഏറ്റവും ഞെട്ടിക്കുന്നതുമായ ഫലം ജഡത്വമാണ് ജഡത്വം എന്ന് പറഞ്ഞാൽ ഇനേഷ്യ ന്യൂട്ടന്റെ ചലനത്തിന്റെ ആദ്യ നിയമം അനുസരിച്ച് ചലനത്തിനുള്ള വസ്തുക്കൾ എന്തെങ്കിലും തടസ്സമില്ലെങ്കിൽ അവ ചലനത്തിൽ തന്നെ ആയിരിക്കും വായു സമുദ്രങ്ങൾ മനുഷ്യർ കാറുകൾ കെട്ടിടങ്ങൾ മരങ്ങൾ എന്നിവയുൾപ്പെടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതെല്ലാം ഭൂമിയോടൊപ്പം നീങ്ങുന്നു ഭൂമി ഒരേ സമയം കറങ്ങുന്നത് നിർത്തിയാൽ അന്തരീക്ഷവും സമുദ്രങ്ങളും ഒരേ വേഗതയിൽ നീങ്ങും ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കാറ്റ് ഉയർന്ന വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കും ഇത് അവിശ്വസനീയമായ കൊടുങ്കാറ്റുകൾക്ക് കാരണമാകും ഈ കാറ്റ് ഗ്രഹത്തിലുടനീളം വീശുകയും അവ പോകുന്നിടത്തെല്ലാം നാശമുണ്ടാക്കുകയും ചെയ്യും അവ ഏറ്റവും മോശമായ ചുഴലിക്കാറ്റുകളെക്കാൾ ശക്തവും വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നതുമായിരിക്കും ഏറ്റവും ശക്തമായ കാറ്റ് ഭൂമധ്യരേഖയിലായിരിക്കും നിങ്ങൾ ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് കുറയും സുരക്ഷിതമായ നിലത്ത് ഉറപ്പിച്ചിട്ടില്ലാത്ത ഏതൊരു കെട്ടിടവും നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ വീടുകൾ പാലങ്ങൾ മറ്റ് കടനകൾ വലിയ ശക്തിയായി തകർക്കപ്പെടുകയോ ചെയ്യും മനുഷ്യജീവൻ പ്രത്യേകിച്ചും തിരക്കേറിയ നഗരങ്ങളിൽ വലിയ നാശം നേരിടേണ്ടി വരും ഭൂമി പെട്ടെന്ന് കറങ്ങുന്നു നിർത്തിയാൽ മനുഷ്യർ മൃഗങ്ങൾ കാറുകൾ മറ്റു വസ്തുക്കൾ എന്നിവ പോലെ സുരക്ഷിതമായ നിലത്ത് കുറപ്പിക്കാത്തതെല്ലാം അതിശയകരമായ വേഗതയിൽ മുന്നോട്ട് പോകും ഈ ശക്തി മിക്ക ജീവജാലങ്ങൾക്കും മാരകമായേക്കാം തുറസ്സായ സ്ഥലങ്ങളിൽ സുരക്ഷാ സവിശേഷതകൾ ഒന്നുമില്ലാതെ ഗുരുതരമായ ഒരു വാഹനാപകടത്തിൽ അകപ്പെടുന്നത് പോലെ ആളുകളെ നിരവധി കിലോമീറ്ററുകൾ അകലെ വലിച്ചെറിയപ്പെടാം നമ്മുടെ ഗ്രഹത്തിന്റെ എഴുപത്തൊന്ന് ശതമാനം വരുന്ന സമുദ്രങ്ങൾ അന്തരീക്ഷത്തെക്കാൾ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും ജഡത്വം കാരണം വെള്ളം അതിവേഗം നീങ്ങുന്നത് തുടരുകയും വലിയ സുനാമികളും തിരമാലകളും സൃഷ്ടിക്കുകയും ചെയ്യും നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ ഉയരാൻ സാധ്യതയുള്ള തിരമാലകളാൽ തീരദേശ നഗരങ്ങൾ നശിപ്പിക്കപ്പെടും ഈ ഭീമാകാരമായ സുനാമികൾ കപ്പലുകളും അവശിഷ്ടങ്ങളും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുകയും താഴ്ന്ന പ്രദേശങ്ങളെയും തീരപ്രദേശങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യും സമുദ്രങ്ങളുടെ ചലനം തീരത്ത് അവസാനിക്കില്ല ജലത്തിന്റെ അപാരമായ ഊർജ്ജം അതിനെ വളരെ ഉൾനാടുകളിലേക്ക് തള്ളിവിടുകയും നഗരങ്ങളെയും കൃഷിസ്ഥലങ്ങളെയും വെള്ളപ്പൊക്കത്തിലാക്കുകയും കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ ഒഴിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും ഭൂമിയുടെ പുറംതൊടിൽ അവയ്ക്ക് താഴെയുള്ള അർദ്ധദ്രാവക പാളിയിൽ പൊങ്ങിക്കിടക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു വളരെ മന്ദഗതിയിലാണെങ്കിലും ഈ ഫലകങ്ങൾ എല്ലായ്പ്പോഴും ചലനത്തിലാണ് ഭൂമി അതിന്റെ ഭ്രമണം പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ ഈ ഫലകങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നതിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും ശക്തികളിലെ പെട്ടെന്നുള്ള മാറ്റം വൻ തോതിലുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകും ഫോൾട്ട് ലൈനുകൾ അസ്ഥിരമായേക്കാം ഇത് ലോകമെമ്പാടുമുള്ള ശക്തമായ ഭൂകമ്പത്തിലേക്ക് നയിച്ചേക്കാം പസഫിക് റിംഗ് ഓഫ് ഫയർ പോലുള്ള ടെക്ടോണിക് പ്ലേറ്റ് അതിർത്തികൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ കടുത്ത കുലുക്കത്തിന് പ്രത്യേകിച്ചും ഇരയാകുന്നു ഭൂകമ്പങ്ങൾ പലപ്പോഴും അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെക്ടോണിക് പ്ലേറ്റുകൾ നീങ്ങുമ്പോൾ അവയ്ക്ക് വളരെ കാലമായി ശാന്തമായ അഗ്നിപർവ്വതങ്ങളെ സജീവമാക്കാൻ കഴിയും ഇത് വൻതോതിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്നു ഈ പൊട്ടിത്തെറികൾക്ക് ചാരം വാതകം ലാവ എന്നിവ അന്തരീക്ഷത്തിലേക്ക് ഉയർത്താൻ കഴിയും ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ദീർഘകാലത്തേക്ക് കാലാവസ്ഥയിൽ മാറ്റം വരുത്തുകയും ചെയ്യും അന്തരീക്ഷത്തിൻ്റെയും കാലാവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഭൂമിയുടെ ഭ്രമണം നിർണായക പങ്ക് വഹിക്കുന്നു ഇത് കോറിയോലിസ് പ്രഭാവം സൃഷ്ടിക്കുന്നു ഇത് നേരിട്ടുള്ള കാറ്റിനെയും സമുദ്ര പ്രവാഹങ്ങളെയും സഹായിക്കുന്നു വെറും അഞ്ച് സെക്കൻഡിനായി ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ അത് അന്തരീക്ഷത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും കോറിയോലിസ് പ്രഭാവം തടസ്സപ്പെടുന്നത് കാറ്റിന്റെ രീതികളും കാലാവസ്ഥാ സംവിധാനങ്ങളും കുഴപ്പത്തിലാക്കും ചുഴലിക്കാറ്റുകൾ ശക്തമായ കൊടുങ്കാറ്റുകൾ എന്നിവ സാധാരണമായി സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ സംഭവിക്കാം കൊടുങ്കാറ്റുകളും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളും പതിവായി സംഭവിക്കുകയും കൂടുതൽ തീവ്രമാകുകയും ചെയ്യുന്നതിനാൽ ആഗോള കാലാവസ്ഥ പ്രവചനാതീതമാകും ഭൂമി കറങ്ങുന്നത് നിർത്തിയാൽ അത് ഗ്രഹത്തിലുടനീളം താപം വിതരണം ചെയ്യുന്ന രീതിയെ മാറ്റും ചൂടുള്ള ചില പ്രദേശങ്ങൾ വളരെ തണുപ്പായി മാറിയേക്കാം അതേസമയം തണുത്ത പ്രദേശങ്ങൾ ചൂടായേക്കാം മധ്യരേഖയും ധ്രുവങ്ങളും തമ്മിലുള്ള താപസന്തുലിതാവസ്ഥ തടസ്സപ്പെടും ഇത് ആഗോള കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാകും കാലക്രമേണ ചില സ്ഥലങ്ങളിൽ മരവിപ്പിക്കുന്ന താപനില അനുഭവപ്പെടാം മറ്റുള്ളവ അങ്ങേയറ്റം ചൂടുള്ളതായി തീരും ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ അത് ആകാശത്ത് ശരിക്കും അസാധാരണമായ ചില കാഴ്ചകൾ സൃഷ്ടിക്കും നിങ്ങളുടെ സ്ഥാനത്തെ ആശ്രയിച്ച് സൂര്യൻ ആകാശത്തിന് കുറുകെ ഓടുന്നതോ കുറച്ച് സെക്കൻഡുകൾ നിശ്ചലമായി നിൽക്കുന്നതോ പോലെ തോന്നിയേക്കാം പകൽ സമയത്ത് ഇത് സംഭവിക്കുകയും ഭൂമി വീണ്ടും കറങ്ങാൻ തുടങ്ങുകയും ചെയ്താൽ സൂര്യൻ പെട്ടെന്ന് ആകാശത്തിന് കുറുകെ ചാടും അത് ശരിക്കും വിചിത്രവും കാണുന്നവർക്ക് അല്പം ഭയപ്പെടുത്തുന്നതുമായിരിക്കും പുറം കാമ്പിൽ ഉരുകിയ ഇരുമ്പിന്റെ ചലനത്തിലൂടെയാണ് ഭൂമിയുടെ കാന്തികക്ഷേത്രം സൃഷ്ടിക്കപ്പെടുന്നത് ഈ ചലനം ഭൂമി എങ്ങനെ കറങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമി നിലയ്ക്കുകയാണെങ്കിൽ അത് കാന്തികക്ഷേത്രത്തെ തടസ്സപ്പെടുത്തുകയും കുറച്ചു സമയത്തേക്ക് ദുർബലമാക്കുകയും ചെയ്യും ഇത് സാധാരണയായി സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ അതിശയകരവും എന്നാൽ അപകടകരവുമായ ഒറോറകൾ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കും കൂടാതെ കാന്തിക ക്ഷേത്രം അത്ര സുരക്ഷിതമല്ലാത്തതിനാൽ കൂടുതൽ ദോഷകരമായ സൗരോർജ്ജ വികരണം തമ്മിലേക്ക് എത്താൻ ഇത് അനുവദിച്ചേക്കാം ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ അത് ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ നിലയങ്ങൾക്കും നമ്മുടെ ഗ്രഹത്തെ പരിക്രമണം ചെയ്യുന്ന മറ്റു വസ്തുക്കൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മിക്ക ഉപഗ്രഹങ്ങളും ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലാണ് അതായത് അവ ഭൂമിയുടെ അതേ വേഗതയിൽ നീങ്ങുന്നു അതിനാൽ അവ ഒരേ സ്ഥലത്തിന് മുകളിൽ തന്നെ തുടരുന്നു ഭൂമി കറങ്ങുന്നത് നിർത്തിയാൽ ഈ ഉപഗ്രഹങ്ങൾ തെറ്റായി ക്രമീകരിക്കപ്പെടും ഇത് കൂട്ടിയിടികളിലേക്കോ അവയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നതിലേക്കോ നയിച്ചേക്കാം ഇത് ആശയവിനിമയ ശൃംഖലകൾ ജി പി എസ് സംവിധാനങ്ങൾ കാലാവസ്ഥാ പ്രവചനം എന്നിവയെ സാരമായി തടസ്സപ്പെടുത്തുകയും ആഗോള ആശയവിനിമയത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് ഭൂമിയുടെ പെട്ടെന്നുള്ള മാറ്റം ഉണ്ടായാൽ അത് ബഹിരാകാശ യാത്രികരെ വലിയ അപകടത്തിലാക്കി ഐ എസ് എസിനെ പാതയിൽ നിന്ന് തള്ളിയേക്കാം ഭൂമിയുടെ ഗുരുത്താകർഷത്തിലെ മാറ്റങ്ങൾക്ക് ഒന്നുകിൽ ഐ എസ് എസ് കൂടുതൽ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ സാധാരണ ഭ്രമണപഥത്തിൽ നിന്ന് കൂടുതൽ അകറ്റുകയോ ചെയ്യാം ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ അത് ശാരീരിക നാശനഷ്ടങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുക മാത്രമല്ല നമ്മുടെ ജീവിത രീതിയിലും വലിയ സ്വാധീനം ചെലുത്തും ഉടനടി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടും ആശയവിനിമയ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും എല്ലായിടത്തും അരാജകത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യും ക്രമസമാധാനം നിലനിർത്താൻ സർക്കാരുകൾ പാടുപെടും നമുക്കറിയാവുന്ന ദൈനംദിന ജീവിതം പൂർണ്ണമായും തകർന്നേക്കാം അടിയന്തര സേവനങ്ങൾ ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവയുടെ ഗുരുതരമായ അഭാവം ഉണ്ടാകുകയും ചെയ്യും ആഗോള സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിലാകും വലിയ തിരുമാലകളാൽ തുറമുഖങ്ങളും തകരുകയും വിമാനത്താവളങ്ങൾ ഉപയോഗശൂന്യമാകുകയും ചെയ്തതിനാൽ കടലിലൂടെയോ വായുവിലൂടെയോ ഉള്ള വ്യാപാരപാതകൾ സാരമായി തടസ്സപ്പെടും സാമ്പത്തിക വിപണികൾ തകരുകയും ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ രാജ്യങ്ങൾക്കിടയിൽ അവിശ്വസനീയമായ സഹകരണം ആവശ്യമായി വരികയും ചെയ്യും ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ നശിക്കും അത് ജീവിക്കുന്നവർ ഗണ്യമായി മാറിയ ഒരു ലോകത്തെ അഭിമുഖീകരിക്കും സുസ്ഥിരമായ കാലാവസ്ഥയെ ആശ്രയിക്കുന്ന കൃഷി തകരുകയും അത് വലിയ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്യും സമൂഹത്തെ പുനർനിർമ്മിക്കാൻ നിരവധി തലമുറകളോ അതിൽ കൂടുതലോ എടുത്തേക്കാം ഭൂമി അതിൻ്റെ ഭ്രമണം നിർത്തുക എന്ന ആശയം കൂടുതലും സിദ്ധാന്തമാണെങ്കിലും ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ കാരണം യാഥാർത്ഥ്യബോധത്തോടെ സംഭവിക്കാൻ കഴിയുന്ന ഒന്നല്ലെങ്കിലും ചില ശാസ്ത്രജ്ഞർ ഭ്രമണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഈ ആശയം പര്യവേഷണം ചെയ്തിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ ഭൂമി ക്രമേണ അതിൻ്റെ ഭ്രമണം മന്ദഗതിയിലാക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ സ്വാധീനം കാരണം വളരെ സാവധാനത്തിലായിരിക്കും സംഭവിക്കുന്നത് മാറ്റങ്ങൾ നാണകീയമല്ലെങ്കിലും പ്രാധാന്യം അർഹിക്കുന്നു മന്ദഗതിയിലുള്ള ഭ്രമണം അർത്ഥമാക്കുന്നത് ദൈർഘ്യമേറിയ പകലുകളും രാത്രികളും വ്യത്യസ്ത കാലാവസ്ഥാ രീതികളും ഭൂമി പൂർണമായും കറങ്ങുന്നത് നിർത്തലാക്കുകയാണെങ്കിൽ അങ്ങേ അറ്റത്തെ താപനില മാറ്റങ്ങൾ ഉണ്ടാകും സൂര്യനെ അഭിമുഖീകരിക്കുന്ന വശം വളരെ ചൂടുള്ളതായിരിക്കും അതേസമയം ഇരുട്ടിലെ വശം തണുത്തുറയും അത്തരമൊരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന ജീവിതം അസാധ്യമായിരിക്കും അത് ജീവിക്കാൻ കഴിഞ്ഞ ഏതൊരു മനുഷ്യനും താപനില കുറച്ചുകൂടി നിയന്ത്രിക്കാവുന്ന സന്ധ്യാസമയ മേഖലയിൽ ജീവിക്കേണ്ടി വരും നമ്മുടെ ഗ്രഹത്തിലെ എല്ലാം ജീവനോടെ നിലനിർത്തുന്നതിന് ഭൂമി കറങ്ങുന്ന രീതി ശരിക്കും നിർണായകമാണ് ഇത് രാവും പകലും സൃഷ്ടിക്കാൻ സഹായിക്കുകയും കാലാവസ്ഥയെ ബാധിക്കുകയും ലോകമെമ്പാടുമുള്ള ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു വെറും അഞ്ച് സെക്കൻഡിനായി ഭൂമി പെട്ടെന്ന് കറങ്ങുന്നത് നിർത്തിയാൽ അതൊരു സമ്പൂർണ്ണ ദുരന്തമായിരിക്കും ശക്തമായ കാറ്റും വൻ സുനാമികളും ധാരാളം നാശങ്ങളും നാം അനുഭവിക്കും അത് നിരവധി ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും നമ്മുടെ ഗ്രഹത്തെ എന്നേക്കുമായി മാറ്റുന്നതിനും ഇടയാക്കും നമുക്കറിയാവുന്ന പോലെ ഈ സാഹചര്യം അസാധ്യമാണെങ്കിലും ഇവിടുത്തെ ജീവിതത്തെ പിന്തുണയ്ക്കുന്ന സന്തുലിതാവസ്ഥ എത്രത്തോളം ദുർബലമാണെന്ന് ഇത് കാണിക്കുന്നു ഭൂമി കറങ്ങുന്ന ശക്തികളും വായു സമുദ്രങ്ങൾ എലക്ട്രോണിക് പ്ലേറ്റുകൾ എന്നിവയുടെ ചലനവും സങ്കീർണമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സംവിധാനത്തിന്റെ ഏതെങ്കിലും ഭാഗം തടസ്സപ്പെടുകയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തേക്ക് പോലും അത് എല്ലാത്തിനെയും ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഭൂമി അതിന്റെ ഭ്രമണം നിർത്തുമെന്ന ഈ ആശയം നമ്മുടെ ഗ്രഹത്തിലെ എല്ലാം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് ഊന്നൽ നൽകുന്നു ഒരു മേഖലയിലെ ഒരു ചെറിയ മാറ്റത്തിന് മുഴുവൻ സിസ്റ്റത്തെയും ബാധിക്കുന്ന ഒരു ചെയിൻ റിയാക്ഷൻ ആരംഭിക്കാൻ കഴിയും വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ നിലനിൽപ്പ് എത്ര സൂക്ഷ്മമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇത് വർത്തിക്കുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ അമർത്തണം കമൻറ്റ് സെക്ഷനിൽ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ